ഓപ്പറേഷൻ ട്രൂ ഹൗസ് എന്ന പേരിൽ സംസ്ഥാനത്ത് നഗരസഭകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. എല്ലാ കോർപ്പറേഷൻ ഓഫീസുകളിലും 53 മുനിസിപ്പാലിറ്റികളിലുമാണ് പരിശോധന നടക്കുന്നത്. കെട്ടിട നമ്പർ തട്ടിപ്പടക്കമാണ് പരിശോധിക്കുന്നത്. അനന്തകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. അനന്തൻ, ഈ കോഴിക്കോട് കോർപ്പറേഷൻ രാമനാട്ടുകര നഗരസഭയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കെട്ടിട നമ്പർ ക്രമക്കേട് വന്നൊരു പശ്ചാത്തലത്തിലാണോ ഇങ്ങനെയൊരു പരിശോധനയിലേക്ക് വിജിലൻസ് കടന്നത്? ഈ പരിശോധനയിൽ ഇതിനോടകം എന്തെങ്കിലും ക്രമക്കേട് എവിടെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അഞ്ചിത, കോഴിക്കോട് കോർപ്പറേഷനിലും രാമനാട്ടുകര നഗരസഭയിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും കെട്ടിട നമ്പർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. കോടികളുടെ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുവെന്നാണ് ഇതുവരെ പോലീസൊക്കെ കണ്ടെത്തിയത്. ഈ ഇത്തരം പരാതികൾ വ്യാപകമായി നഗരസഭകളും കോർപ്പറേഷൻ ഓഫീസുകളും കേന്ദ്രീകരിച്ച് ഉയരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിജിലൻസ് ശക്തമായ നടപടിയുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണി മുതൽ സംസ്ഥാന വ്യാപകമായി നഗരസഭകളിൽ വിജിലൻസിൻ്റെ പരിശോധന തുടരുകയാണ്. മിന്നൽ പരിശോധനയാണ്, ഓപ്പറേഷൻ ട്രൂ ഹൗസ് എന്നാണ് ഈ പരിശോധനയ്ക്ക് പേരിട്ടിരിക്കുന്നത്. വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വിജിലൻസ് ഇത്തരമൊരു മിന്നൽ പരിശോധനയ്ക്ക് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ കോർപ്പറേഷൻ ഓഫീസുകളിലും അതിനൊപ്പം തന്നെ 53 മുനിസിപ്പാലിറ്റി ഓഫീസുകളിലുമാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. 87 മുനിസിപ്പാലിറ്റികളാണുള്ളത്. പക്ഷേ എല്ലായിടത്തും ഒരുമിച്ച് പരിശോധന നടത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് 53 മുനിസിപ്പാലിറ്റികളിലായി ചുരുക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലും പരിശോധന നടക്കുമെന്നാണ് അറിയുന്നത്. ഈ നഗരസഭാ ഓഫീസുകളിലെ കെട്ടിട വിഭാഗം, ഒപ്പം തന്നെ ബിൽഡിംഗ് വിഭാഗം, ഒപ്പം റവന്യൂ വിഭാഗം, ഈ രണ്ട് വിഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. കെട്ടിട നമ്പർ നൽകുന്നതുമായി ബന്ധപ്പെട്ടും ബിൽഡിങ്ങുകൾക്ക് പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടും ക്രമക്കേടുകളുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധന. അഞ്ജിത, ശരി. അനന്തകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.